ഹലോ മക്കളെ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം ബേസിക് ആയിട്ട് നമ്മുടെ ചെറിയ കുട്ടികളെ എങ്ങനെ രസകരമായി പഠിപ്പിക്കാം എന്നാണ് മിസ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആരാണ് ശരിക്കും ഈ ചെറിയ കുട്ടികൾ? നമ്മളിപ്പോൾ എൽ കെ ജി മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത്. അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ നമ്മുടെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി കളിയിലൂടെയും ചെറിയ ചെറിയ കഥകളിലൂടെയും ചിരിയിലൂടെയും ഒക്കെയാണ് നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുക. പക്ഷേ അതിനേക്കാളും നല്ല രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് അവർക്ക് ഈസി ആയിട്ട് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടി നമുക്ക് അറിയണ്ടേ? അതിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോ യുവർ ചൈൽഡ്. അതായത് നമ്മുടെ കുട്ടികളെ പറ്റി നമുക്ക് തന്നെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അവരുടെ ഹീറോസ് ആരൊക്കെയാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടർ ആരൊക്കെയാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കുട്ടീനെ നമ്മൾ അടുത്തോട്ട് വിളിച്ചു വരുത്തും. പക്ഷെ അങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പൈഡർമാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാവയും അവരുടെ അടുത്തുണ്ട് എന്ന് അവരോട് സങ്കല്പിക്കാൻ പറയും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ സ്പൈഡർമാന്റെ ആ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൈക്കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ കുട്ടീനോടും സ്പൈഡർമാനോടും രണ്ടുപേരോടും കൂടി ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അവർ രണ്ടുപേരിൽ ആരാണ് ആദ്യം ആൻസർ പറയുക എന്നൊക്കെ പറഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നമ്മുടെ കുട്ടീനെ പഠിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, നമ്മുടെ കുട്ടീനെ വേറെ ഒരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇപ്പൊ നമുക്കറിയാം, ഈ 1-ാം ക്ലാസ്സിലൊക്കെ പോകുന്നതിന് മുമ്പ് പല സ്കൂളുകളിലും ഇപ്പൊ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഒക്കെ നടത്തും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്താണ് പെട്ടെന്നൊന്നും പറയാൻ പറ്റണമെന്നൊന്നും ഇല്ല അല്ലേ? പക്ഷേ മറ്റു കുട്ടികൾ പെട്ടെന്ന് പറയുമ്പോൾ എന്താണ്, ഒരിക്കലും അവരുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടീനെ വഴക്ക് പറയാനോ നമ്മുടെ കുട്ടീനെ അടിക്കാനോ ഒന്നും നിങ്ങൾ മുതിരരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ കുട്ടികളുടെ വാശിയൊക്കെ മനസ്സിലാക്കി അവരെ കളിയിലൂടെയും ചിരിയിലൂടെയും ഒക്കെ നമുക്ക് പഠിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു അധ്യയ വർഷം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ വാക്കുകളെ പറ്റിയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പം കാ വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും വാക്കുകൾ പറയാൻ മക്കളോട് പറയുക. അപ്പോൾ അവരെന്താണ്, കാ വെച്ച് മാത്രം ഉള്ള വാക്കുകൾ അവരെന്ത് ചെയ്യും, സ്വന്തമായിട്ട് അവരാലോചിക്കും. ഇപ്പോൾ കാക്ക പറയാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ കടൽ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാ വാക്കുകളും അവർ തന്നെ സ്വന്തം ആലോചിച്ച് അവരുടെ ബ്രെയിൻ പ്രവർത്തിപ്പിച്ച് തന്നെ എന്താണ് നമുക്ക് ആൻസർ കിട്ടും. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പസിൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ കുട്ടിക്കുട്ടി ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ തന്നെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിത് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.